ഹലോ, നമ്മുടെ ഇൻഡ്യൂഡയുടെ മറ്റൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി നമ്മുടെ സീരീസ് ഓഫ് എപ്പിസോഡ്സ് ആണ് ഇൻജിമിറ്റാഗിൽ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്സിജൻ റിസോർട്സിൻ്റെ സ്പെഷ്യൽ ഡിഷസ് ആണ് ഇപ്പോഴത്തെ നമ്മുടെ ടോപ്പിക്. ഒരു ഡിഷ് നമ്മുടെ കഴിഞ്ഞു, വേമ്പനാട് ചെമ്മീൻ, അല്ല സോ ചെമ്മീൻ എന്നാണ് ഇപ്പോഴും വരുന്നത്. വേമ്പനാട് കൊഞ്ചുതീയൽ കഴിഞ്ഞു. നമ്മളിനി അടുത്തത് എന്താണ് ചെയ്യാൻ പോകുന്നത് വരുൺ ഷെഫ്? മട്ടൻ കാന്താരി ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ കാന്താരി എന്ന് പറയുമ്പോ കാന്താരി തന്നെയാണ് അല്ലേ? കാന്താരി മുളക് കുഞ്ഞത് എല്ലാ ഒരുവിധം നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ അവര് എല്ലാ യൂസ് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ട് കാന്താരിയും ഇവിടുത്തെ തോട്ടത്തിൽ നിന്ന് പറിച്ചതാണ് പറയണത്. എന്താലേ അതെ, അക്വാഫോണിക്കുണ്ടോ? ഞങ്ങൾ അതൊന്ന് കവർ ചെയ്തേക്കട്ടെ. അക്വാഫോണിക്കുണ്ടെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു പണ്ട്, വീട്ടിൽ അക്വാഫോണിക് പോലെ ചെയ്യണം എന്നുള്ളത്. മറ്റൊരു പാത്രം ഓട്ട തുടങ്ങിയല്ലാതെ ഞങ്ങൾ വേറെ ഒന്നും ചെയ്തില്ല അക്വാഫോണിക്സിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ലൈറ്റ് ചെയ്യട്ടെ. ഓ, ഓൾറെഡി ബോയിൽ ചെയ്ത് വെക്കും. ഹാഫ് കുക്ക്ഡ് ആണോ അവര്? അല്ല, 80% ഓക്കെ ഓക്കെ. എന്ത് ഓയില? അപ്പൊ ഇതിന് മാരിനേഷൻ ഏതെങ്കിലും? കോക്കനട്ട് ഓയിൽ തന്നെയാണ് അല്ലേ? ഓക്കെ ഓക്കെ. കുറെ കാന്താരി വേസ്റ്റ് ആയി പോവും, കുറെ അടിച്ചിട്ടുണ്ടല്ലോ. മറ്റു ഡിഷസ് യൂസ് ചെയ്യാല്ലേ? ടർമറിക്, മഞ്ഞൾപ്പൊടി, പിന്നെന്താ? പെരിഞ്ജീരകം, അത് പൊടി, മല്ലിപ്പൊടി ഒക്കെ വളരെ കുറവ് വേണ്ടു അല്ലേ? ഉപ്പൊക്കെ പിടിച്ചോളൂ. ഇത് ഓൾറെഡി ഉപ്പ് ചെറുതായിട്ട് ഇട്ടിട്ടാണോ? ഓ, ഉപ്പ് ഇട്ടിട്ടാണ് നമ്മളിത് ചെയ്തേക്കുന്നത് കേട്ടോ. ഞാൻ വിചാരിച്ചു ഉപ്പ് എങ്ങനെ പിടിക്കും മട്ടൻ ആയതുകൊണ്ട് പ്രത്യേകിച്ച്. പീസ് തന്നെയായിട്ട് അവര് കട്ട് ചെയ്തത്? ഫുള്ളായിട്ട് വാങ്ങും. നിങ്ങൾ ഇവിടെ വന്ന് ഓക്കെ, ഞാൻ വയ്ക്കാം. അപ്പൊ മാരിനേറ്റ് ചെയ്ത മട്ടൻ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് എന്താ? ഷാലോ ഫ്രൈ ചെയ്യും. ഷാലോ ഫ്രൈ പറഞ്ഞു ചെറുതായിട്ട്. ആ ഓക്കെ, സിമ്മിലിട്ടിട്ട് ഫ്രൈ ചെയ്യാം. ഓക്കെ, ഓക്കെ. ഡീപ് ഫ്രൈ ചെയ്യണ്ട, ഓക്കെ. മട്ടൻ ഇടാം അല്ലേ? ചിക്കനാണെങ്കിൽ ഞാൻ രണ്ട് കൈയും ഒരുമിച്ച് ട്രൈ ചെയ്തേനെ. മട്ടൻ ആയതുകൊണ്ട് മട്ടൻ്റെ ഇഷ്ടപ്പെട്ടു. അല്ല, മട്ടൻ ഇത്തിരി ഇഷ്ടക്കുറവ്. വരുൺ ഷെഫിൻ്റെ നാട് എവിടെയാ? ആ ഹാ, എത്ര വർഷമായി ഈ ഫീൽഡിലോട്ട് വന്നിട്ട്? ഇപ്പോൾ ഔട്ട് സൈഡ് ഇന്ത്യക്ക് ട്രൈ ചെയ്തിട്ടുണ്ടോ? അതെ അല്ലേ. ഇത് ഏകദേശം ഫ്രൈ, ഷാലോ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റിയിട്ട് നമുക്ക് ചെറിയ മസാല പ്രിപ്പറേഷൻ ഉണ്ട് അതിൻ്റെ, അതിലോട്ട് പോവാം. ഭയങ്കര സ്പൈസി ആയിട്ടുള്ളൊരു ഡിഷാണോ അത്? ഉള്ളതുകൊണ്ട് സ്പൈസി ആണ് അല്ലേ. പ്യുവർ കുഞ്ഞിക്കാന്താരി തന്നെയാണോ അരിക്കുന്നത്? അതെ അല്ലേ.
പക്ഷെ അതൊരു സംശയം ഉണ്ടായിരുന്നു. ചെറിയുള്ളി മട്ടനിൽ പൊതുവെ ചെറിയുള്ളി യൂസ് ചെയ്യുന്നത് ആ ഒരു സ്മെല്ല് മട്ടന്റെ ആണോ? ഹെൽത്തി ചെറിയുള്ളിയാണ്. സബോള യൂസ് ചെയ്യുന്നത്. നല്ലൊരു മിക്സഡ് സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ആ കാന്താരിയുടെ ചെറുതായിട്ടുള്ള ഫ്രൈ ചെയ്ത സംഭവങ്ങളും എല്ലാം കൂടിയിട്ട്. പിന്നെ ഇതിൻ്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? ഇനി ഇതൊരു കൊച്ചു ഗ്രേവി ആയിട്ട് അതിനകത്ത് ഡിപ്പ് ചെയ്യുകയാണോ അത് ചെയ്യുന്നത്? ഓ ഓ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഓ അപ്പോൾ ഗരം മസാല, പെരിഞ്ചീരകം പൊടി, പിന്നെ നമ്മളെന്താ പൊടി ഇട്ട്? മല്ലിപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, മൂന്ന് പൊടികൾ ഇട്ടു കേട്ടോ. കുറച്ച് ആഡ് ചെയ്താൽ മതി അല്ലേ? നല്ലൊരു ഫ്ലേവർ ഉണ്ട്. കാന്താരി കൂടി വരുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കട്ടെ. മസാല കുക്കായിട്ടുണ്ട്. നമ്മളിപ്പോൾ മട്ടൻ ഇതിലോട്ട് ഇടും അല്ലേ? അതൊന്ന് ജസ്റ്റ് പറളണം അല്ലേ? എന്നിട്ട് നമ്മൾ തേങ്ങാപ്പാൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മൂടി ഡ്രൈ ആക്കിയാലും അപ്പൊ കാന്താരിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ഒക്കെ നമുക്ക് ഫ്ലേവർ ഒക്കെ. വരുൺ ഷെഫ് ഇവിടുത്തെ ഭയങ്കര ഫേമസ് ഡിഷാണ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിരിക്കുന്നത്. ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിരിക്കുന്നത് മാത്രമല്ല, അത് ഇവിടെ തന്നെ ഉണ്ടായ കാന്താരി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് നല്ല കിഡിലായിട്ട് കുക്ക് ചെയ്ത് നമ്മുടെ മുമ്പിൽ കാണിക്കുന്നുണ്ട്. മട്ടൻ സാധാരണ ഞാൻ കഴിക്കാറില്ല, പക്ഷേ ഇത് കഴിക്കാൻ എനിക്ക് നല്ല ടെംപ്റ്റേഷൻ തോന്നുന്നുണ്ട്. വീട്ടിലൊക്കെ ഒരു വെറൈറ്റിക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഡിഷാണല്ലേ? ആ ചെറുതായിട്ട് നമുക്ക് ചെയ്യാമല്ലോ അല്ലേ? ആ മട്ടൻ പീസസ് ആണ് ഇങ്ങനെ ചെയ്യാമെന്ന് അല്ലേ? തേങ്ങാപ്പാലിൽ കൂടി പുരണ്ടു വരുമ്പോൾ നല്ല കിടിലം ടേസ്റ്റ് ആവും അല്ലേ? പെപ്പറൊന്നും ആഡ് ചെയ്യില്ല അല്ലേ? അതെ അതെ ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. മാറിപ്പോ ഞാനിതൊന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയോ. സൂപ്പർ, കാന്താരിയുടെ നല്ല ടേസ്റ്റാണ് വരുന്നത്. അത്യാവശ്യം ഇത്തിരി കുഴമ്പനായിട്ടിരിക്കുകയാണ്, നല്ല ടേസ്റ്റ് എന്ന് തോന്നുന്നു അല്ലേ? ഭയങ്കര ഡ്രൈ ആവുന്നേക്കാണ്. ഇനി വേറെ ഒന്നും ഇല്ലല്ലോ ഇതില്. നല്ല ഫ്ലവറൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്ലേറ്റിലോട്ട് നമുക്ക് മാറ്റാം. നമ്മുടെ മുമ്പിൽ ഇതാ മട്ടൻ കാന്താരി ഫ്രൈ അല്ലേ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് ഡെക്കറേറ്റ് ചെയ്ത്, ഡെക്കറേഷൻ മാത്രമല്ല കേട്ടോ, അതിൻ്റെ ഗ്രേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധ്യ ടേസ്റ്റുള്ള ഗ്രേവിയാണ്. വരുൺ ഷെഫേ, ഞാൻ ആദ്യമായിട്ടാണ് മട്ടൻ ഫ്രൈ ഒക്കെ കഴിക്കുന്നത്. കൊള്ളാം കൊള്ളാം, എനിക്ക് ചോറ് കൂട്ടിട്ട് വേണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീട്ടിലെ നമുക്ക് ട്രൈ ചെയ്യാമെന്നാണ് ഷെഫ് പറഞ്ഞത്. കുഞ്ഞു കുഞ്ഞു പീസസുള്ള മട്ടൻ വെച്ചിട്ട് ഇത് ട്രൈ ചെയ്യാം, കുറച്ചും കൂടി നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ചാനൽ വൈൻഡ് ഓഫ് ചെയ്യാണ്. ഞാൻ ആദ്യം ലാഗ് ഇപ്പിച്ച് ബോറടിപ്പിക്കുന്നില്ല. ടാറ്റാ.